Alfi flavour and the YouTube channel like Lavarkum Swagadam. Yanina or Velatulli Achar recipe itane on the Rikinada. Ukavalare petan and a Tayaraki come betinore, Acharana, other Bolatana already taste you on a Velatulli Achar Gaikane. Panamaka, then a radiacane noca. At the night, Jan would a pathra adipatu chord the tender, other than night, Chuda, Verimbol, Adilaker, Ara Kapala Villa, Nalanda Chertoduka, upon Achar the Arakan the Samitapurum, and Nathri Kodala Chertoduka. അതുപോലെ തന്നെ നല്ലെണ്ണയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ നോക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കഷ്ണിച്ച് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പം എരിവിനെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിന്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കണം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഞുറുക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 500 അതായത് 1/2 കിലോ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പൊട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല വെളുത്തുള്ളിയിൽ അതെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 8 മിനിറ്റ് നന്നായിട്ട് അതൊന്ന് വഴറ്റി എടുക്കണം ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട പക്ഷേങ്കിലും ആ വെളുത്തുള്ളി ഒന്ന് വാടി വരണം അതുവരെ നന്നായിട്ട് അതൊന്ന് വഴറ്റി എടുക്കണമേ ഈ സമയം തന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കും ഇവിടെ നന്നായിട്ട് വെളുത്തുള്ളി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് 6 ടേബിൾ സ്പൂൺ അളവിൽ മുളകുപൊടിയാണ് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ സാധാ മുളകുപൊടിയാണ് 6 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ സാധാ മുളകുപൊടി 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി പപ്പാതി എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ആ പൊടിയുടെ ആ ഒരു പച്ചമുളകൊക്കെ മാറി വരുന്നതിന് വരെ നമുക്ക് ഒരു മിനിറ്റ് നന്നായിട്ട് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴന്നു വരണം പൊടിയുടെ ആ ഒരു നിറമൊക്കെ ഒന്ന് മാറി വരണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂണിന് 1/2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ കായത്തിൻ്റെ അളവ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അച്ചാറിന് ഇച്ചിരി കായത്തിൻ്റെയൊക്കെ അളവ് മുന്നിട്ട് നിന്നാലേ അച്ചാറിനൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരിയുടെ പുളിപ്പ് മാത്രമേ നമ്മുടെ അച്ചാറിന് കാണത്തുള്ളൂ അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് അഥവാ പുളി കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 1/4 കപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വിനാഗിരി ഒന്ന് തിളച്ചൊന്ന് വറ്റി വരണം ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുത്തതിന് ശേഷം ഒട്ടും വെള്ളം നനവില്ലാത്ത കുപ്പി ഭരണിയിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു